കേരളത്തിൽ രണ്ട് ദിവസങ്ങളിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് നിന്ന് അതിശക്തമായ മഴയുണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ തന്നെ എറണാകുളത്തിൻ്റെ ചില ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നും ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ അറിയിക്കുന്നു. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ആലപ്പുഴ, എറണാകുളം, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എസ് ശ്യാംകുമാർ കൊച്ചി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നു. ശ്യാം, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. ഇന്നലെ വെള്ളക്കെട്ട് എവിടെയൊക്കെയാണ് രൂപപ്പെട്ടിരുന്നത്? വീണ്ടും കൊച്ചി വെള്ളക്കെട്ടിലേക്ക് മൂക്കൂത്തി വീഴുകയാണോ? എസ് കെ, നമ്മളിപ്പോൾ നിൽക്കുന്ന കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഇന്നലെ രാത്രി മഴയിൽ ഒരുപാട് വെള്ളം കയറിയിരുന്നു. ആ ഭാഗങ്ങളിലൊക്കെ, ഇവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ വെള്ളം കയറി യാത്രക്കാർ വെള്ളത്തിലൂടെ നീന്തിയാണ് പോയത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും കനത്ത മഴ പറഞ്ഞ സാഹചര്യത്തിൽ ഇവിടെ വീണ്ടും വെള്ളം കയറുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. കൊച്ചി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വെള്ളം കയറുന്ന ഒരു പതിവാണ്. വ്യാപാര സ്ഥാപനങ്ങളിലടക്കം വെള്ളം കയറുകയും ചെയ്തിരുന്നു. അതിന് പുറമെയാണ് ഇന്നലെ അങ്കമാലി നഗരം പൂർണ്ണമായും മുങ്ങിയ ഒരവസ്ഥയുണ്ടായി. വാഹനങ്ങളിലടക്കം വെള്ളം കയറുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. കാലടിയിൽ വെള്ളം കയറിയിരുന്നു. അത്തരത്തിൽ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും റൂറൽ മേഖലയിലും വിവിധ സ്ഥലങ്ങളിൽ ശക്തമായ മഴ, ഏകദേശം 2 മണിക്കൂറോളം ശക്തമായ മഴയിലാണ് വെള്ളം കയറിയത്. വാഹന ഗതാഗതമൊക്കെ മണിക്കൂറുകളോളം ബ്ലോക്കായിരുന്നു. കലൂരിലും പാലാരിവട്ടത്തും കുമ്പള ഭാഗത്തുമൊക്കെ മണിക്കൂറുകളോളം നീളുന്ന ബ്ലോക്കായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും സമാനമായ മഴ സാധ്യതയാണ് ജില്ലയിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. യെല്ലോ അലേർട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. മലയോര മേഖലയിലടക്കം ജാഗ്രത വേണമെന്നൊരു മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിട്ടുണ്ട്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം മഴ ഉണ്ടാകുമെന്ന സാധ്യതയുള്ളതിനാൽ ആളുകൾ ജാഗ്രത പാലിക്കണമെന്നൊരു അറിയിപ്പാണുള്ളത്. എറണാകുളത്ത് പല ഭാഗങ്ങളിലും എസ് കെ എൻ പറഞ്ഞ പോലെ വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുണ്ട്. എസ് കെ എൻ, താങ്ക് യു. ശ്യാംകുമാർ ഇന്ന്